വിശ്വംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഈശോ നൽകിയ ഒൻപതാമത്തെ പ്രബോധനത്തെക്കുറിച്ചായിരുന്നു കൽപ്പനയെക്കുറിച്ചായിരുന്നു അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് അതുമായി ബന്ധപ്പെട്ട് വിവാഹം എത്രമാത്രം വിശുദ്ധമുള്ളതാണ് വിവാഹ ജീവിതത്തെ എത്രമാത്രം വിശുദ്ധിയോടുകൂടി വേണം കാണുവാൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു ദാമ്പത്യ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും പൗത്രമായ ഒന്നാണ് വിവാഹ ബന്ധം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയാണ് വിവാഹബന്ധത്തിലൂടെ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് വ്യക്തികൾ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിളിക്ക് മറുപടി കൊടുക്കുകയാണ് വിവാഹമെന്ന ഊതാശയിലൂടെ വിവാഹം വിശുദ്ധമായിട്ട് ദേവാലയത്തിൽ വെച്ച് നടക്കുമ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ബൈബിള് കൈവച്ച് രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നുമുതൽ മരണം വരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ച് വിവാഹം എന്ന കുദാശ പരികർമ്മം ചെയ്യുന്നതിലൂടെ രണ്ട് വ്യക്തികൾ പിന്നീട് ഒന്നായി മാറുകയാണ് ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നിസ്വാർത്ഥമായിട്ടുള്ള പരസ്പര സഹായം അതുള്ള കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ വിവാഹത്തിലൂടെ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ദാമ്പത്യമായ ദാമ്പത്യ വിശുദ്ധി പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിശുദ്ധി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ടാവണം പരസ്പരമുള്ള വിശ്വസ്ഥത പാലിക്കുവാൻ തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളാണ് പണത്തിലുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം സൗന്ദര്യത്തിനുള്ള അമിത അമിതമായിട്ട് കൊടുക്കുന്ന പ്രാധാന്യം അതല്ല എങ്കിൽ ബന്ധങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ കാണാത്ത അവസ്ഥ സ്വന്തം ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ദാമ്പത്യ വിശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ആധുനിക സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ കൂടാൻ ഒരു കാരണം സ്വാർത്ഥത നിറഞ്ഞ ചില ചിന്താഗതികളാണ് അത് ഭർത്താവായിക്കോട്ടെ ഭാര്യയായിക്കോട്ടെ സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ അവിടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയാണ് വിവാഹമോചനം ഒരു തരത്തിലും അനുവദനീയമല്ല എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേറപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈശോ അങ്ങനെ പറയാൻ കാരണം അത് ദൈവ രണ്ട് കുടുംബങ്ങളെ രണ്ട് വ്യക്തികളെ തമ്മിൽ ചേർത്തതാണ് ദൈവമാണ് യോജിപ്പിച്ചത് മാനുഷികമായിട്ടുള്ള തലങ്ങളിൽ അതിനെ വേർപ്പെടുത്തരുത് എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് വിവാഹ മോചനത്തിലൂടെ ബന്ധങ്ങൾ വേർപെടുമ്പോൾ അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കുട്ടികൾ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അപ്പൻ്റെയും അമ്മയുടെയും പലതരത്തിലുള്ള സഹായങ്ങളും കരുതലും തലോടലും ശിക്ഷണവും കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഇത് കൊടുക്കേണ്ടവർ കൊടുക്കാതെ വരുമ്പോൾ അവിടെ സമൂഹത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയാണ് വിവാഹമോചന കേസുകൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറ ഇളകിയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബങ്ങൾ സമാധാനമുള്ള സന്തോഷമുള്ള സംതൃപ്തിയുള്ള ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ അവിടെ നിന്നാണ് നല്ല കുട്ടികൾ വളർന്ന് വലുതായി സമൂഹത്തിനും സഭയ്ക്കും ലോകത്തിന് തന്നെ മാതൃകയായിട്ട് മാറുക പണത്തേക്കാൾ അപ്പുറമാണ് ബന്ധങ്ങളുടെ വില പണം നൽകിയാൽ കിട്ടാത്ത ചിലതുണ്ട് നമ്മുടെയൊക്കെ പൂർവികർ പണത്തേക്കാൾ അപ്പുറം നിസ്വാർത്ഥമായ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് എട്ടും പത്തും മക്കൾക്ക് ജന്മം നൽകുകയും ആ മക്കൾക്ക് വേണ്ടി എല്ലാം കഷ്ടപ്പെട്ട് പറമ്പിൽ പാടത്ത് പണിയെടുത്ത് വളർത്തുകയും ചെയ്ത നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നമ്മൾ ഓർക്കണം അവർ പണത്തിനല്ല പ്രാധാന്യം കൊടുത്ത് ദൈവം ഏൽപ്പിച്ച മക്കളെ ഉത്തരവാദിത്വത്തോടെ വളർത്തുന്നതിലായിരുന്നു അവരുടെ പ്രാധാന്യം ഇന്ന് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി നിൽക്കുന്ന പല കുടുംബങ്ങളും മക്കൾക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ടോ ഉള്ളത് മുഴുവൻ കൊടുക്കുന്നുണ്ട് ഉള്ളു കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഉള്ളു കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ അപ്പം നല്ല വിവാഹ ബന്ധങ്ങൾ നല്ല കുടുംബത്തിന് ആവശ്യമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ വിവാഹമെന്ന കുതാശയെക്കുറിച്ചും ആ വിവാഹ ബന്ധത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുമാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈശോ നൽകിയ ക കൽപ്പനയിൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അവിടെ ഒരു വിശ്വസ്തതയുടെ പ്രാധാന്യം പറയുകയാണ് അത് സമൂഹത്തിനാവശ്യമാണ് ഭാര്യ എപ്പോഴും ഭർത്താവിന് വിശ്വസ്തയായിരിക്കണം ഭർത്താവ് എപ്പോഴും ഒരു വിശ്വസ്തനായിട്ട് മാറിക്കഴിയുമ്പോഴാണ് ആ കുടുംബത്തിന് ബലം നൽകുന്നത് അപ്പം നമുക്ക് മക്കൾക്കായ മക്കളായ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി വിശുദ്ധമായിട്ടുള്ള മക്കൾ വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ വിശ്വസ്തയോടെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയും പ്രവർത്തിക്കുന്ന നല്ല കുടുംബങ്ങൾ നല്ല അനുസരണയുള്ള ദൈവഭയമുള്ള കുടുംബപ്രാർത്ഥനയുള്ള നല്ല കുടുംബങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം അതാണ് വിവാഹമെന്ന കൂതാശയിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത് മക്കളായ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ ഭൂമിയിൽ നിനക്ക് ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികളാണ് നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയും ദൈവത്തിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരമാണ് രണ്ട് കുടുംബങ്ങളിലായിരുന്ന അവർ ഒന്ന് ചേർന്ന് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ ദൈവം അവരെ അനുവദിച്ച് ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളായ നിൻ്റെ അപ്പനെയും അമ്മേനെയും ഹൃദയത്തിൽ സ്നേഹിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും നല്ല മിടുക്കരായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം വിശുദ്ധിയുള്ളതായി മാറുകയാണ് അപ്പനും അമ്മ എന്ന നിലയിൽ അവർക്ക് സംതൃപ്തിയുള്ളവരാകുക ആ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ നല്ല മെടുക്കരായി വിശുദ്ധരായി വളരുന്നു എന്ന് കാണുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയം സന്തോഷിക്കും കൊച്ചു ത്രേസ്യ പുണ്യവിധിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊച്ചു ത്രേസ്യ പുണ്യവിധിയുടെ അപ്പനും അമ്മയും വിശുദ്ധരാണ് നമ്മുടെ മാതാപിതാക്കളും വിശുദ്ധരായിട്ട് മാറണം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒരുപോലെ വളർന്നു വരുവാൻ ഒരുപോലെ പ്രവർത്തിക്കുവാൻ ഒരുപോലെ മക്കളെ കാണുവാൻ ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിട്ട് അല്ല ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എല്ലാ കാര്യത്തിലും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ കുടുംബം വളരുന്നു വർഷങ്ങൾ മുമ്പ് ദേവാലയത്തിൽ വെച്ച് വിവാഹ ബന്ധത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ അത് മരണം വരെ തുടർന്നുകൊണ്ട് പോകുവാനുള്ള ഒരു വിളിയാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവാഹം പുതിയ നിയമത്തിൽ വിവാഹം പഴയ നിയമത്തിൽ എങ്ങനെയൊക്കെയാണ് അതിനെ കണ്ടിരുന്നത് അതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ കണ്ടു മരണം വരെ തുടരേണ്ട ബന്ധമാണ് വിവാഹമെന്ന് നമ്മൾ കണ്ടു കുടുംബ ബന്ധങ്ങൾ തകരുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ചിന്തിച്ചു നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പുറകിൽ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കും ഫ്രാൻസിസ് മാർ പാപ്പ കുടുംബവർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധിയുള്ള മക്കളെ ഉത്തരവാദിത്വത്തോടെ വളർത്തുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള രീതിയിൽ വളർത്തുന്ന മാതാപിതാക്കളായി ഓരോ മാതാപിതാക്കളും മാറട്ടെ രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മാർ പാപ്പ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചു ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് അനുസരിച്ചാണോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട പേരൻറ്റിങ് റെസ്പോൺസിബിൾ പേരൻറ്റിംഗ് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിന് നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹ ജീവിതത്തിലൂടെ ഒന്നു ചേർന്ന അതിൻ്റെ മഹിനീയത മനസ്സിലാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹ ജീവിതത്തിൻ്റെ മഹിനീയതയും പരിശുദ്ധിയും മനസ്സിലാക്കി പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണേ ഈശോയെ ഞങ്ങളുടെ അപ്പായെയും അമ്മയെയും അനുഗ്രഹിക്കണേ മക്കളായ ഞങ്ങൾ എപ്പോഴും അവർക്ക് സഹായമായി നല്ല അനുസരണയുള്ള കുട്ടിയായി മാറിക്കോളാം ഈശോയെ ഞങ്ങളെ അതിന് അനുഗ്രഹിക്കണേ ഈശ്വരൻ ശിഹായിക്ക് സ്തുതിയായിരിക്കണം